start. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാർട്ട്നേഴ്സ് ഹബ്. ഇല്ല ഞാൻ ഇൻട്രോ പറയുമ്പോ ഇൻട്രോ നല്ല എനർജി പറയണം, നല്ല വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളു. അപ്പൊ ഇന്ന് ഞങ്ങള് ചെയ്യാൻ പോണ ചലഞ്ച് വാട്ടർ ഓൺ മൗത്ത്. ഞാൻ പേരാണ്, എനിക്കറിയില്ല എന്നിട്ട് പേരെന്ന്. അതാണ് ചലഞ്ച്. ചലഞ്ച് ഒന്നുമില്ല, അവിടെ കുപ്പിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വെള്ളം നമ്മൾ കുറച്ച് വായയിൽ പിടിച്ചിട്ട് ഒരു കാര്യം, ഞാനാണ് വെള്ളം വായയിൽ പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചേട്ടനോട് പറയും. അത് ചേട്ടൻ എന്തുട്ടാന്നുള്ളത് പറയണം. വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യണത് ഇപ്പൊ ചോറുണ്ടോ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങള് പറയും. അപ്പൊ അത് പറയണം. ഞാൻ അഞ്ചെണ്ണം, ചേട്ടൻ അഞ്ചെണ്ണം, 10 അങ്ങനെ ചെയ്യണത് കേട്ടാ. അപ്പൊ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടാ. വീഡിയോ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് നമ്മളെ ചേട്ടനാണ് തുടങ്ങാൻ പോണത്. 10 ടൈം കൊടുക്കും, അതിനുള്ളിൽ പറയണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ട് പോകും, വെറുതെ കാണുന്നവർക്കും ബോറടിക്കും. അങ്ങനെ നമ്മൾ 10 ആയി പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. അപ്പൊ എല്ലാവർക്കും ഒരു എൻജോയ്മെന്റ് ആവും ചെയ്യും, അങ്ങനെ വിചാരിക്കുന്നു. വേഗം കുടിച്ചോ, വേഗം കുടിച്ചോ, കൊറച്ച് പിടിച്ചാൽ മതി. മാത്തി തുപ്പ പിടിച്ചിട്ടുണ്ട് കേട്ടോ. 10 ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്ത പറഞ്ഞോളൂ എനിക്ക് കേട്ടാ. ഇങ്ങനെ പിടിച്ചാ കേക്കില്ല, ഇങ്ങനെ പിടിച്ചിട്ട് പറയ. സ്റ്റാർട്ട്. ഇത് മിണ്ടാ പറ്റത്തില്ല, മിണ്ടാനൊക്കെ പറ്റും. കൊറച്ച് വെള്ളം എടുക്ക്. വെള്ളം പിടിക്കണ ചോദിച്ചാ, അല്ലെങ്കിൽ വെള്ളം പിടിച്ചാ നമുക്ക് മനസ്സിലാവില്ലല്ലോ ഈ മനുഷ്യൻ. ഇതാണ് ഇവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും എല്ലാം ഇങ്ങനെയാ. സ്റ്റാർട്ട്. ഒരു വട്ടം 10 എനിക്ക് ടൈമുണ്ട്. ഇത് എളുപ്പം. അയ്യേ, ഇത് എന്ത് എളുപ്പമുള്ള ഗെയിം. ഒരു ചേഞ്ച് പറഞ്ഞാ ഇവിടെ അടിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. ഓക്കേ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് നീ ചെയ്തില്ല, ഒരു ഐശ്വര്യം. ഞാൻ ഐശ്വര്യപൂർവ്വം ഞാൻ തുടങ്ങാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇന്ന് എവിടെയായിരുന്നു പണി അല്ലെ? മനസ്സിലായിട്ടൊന്നല്ലേ, അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിരിക്കും അറിയാതെ നാലഞ്ചു സെക്കൻഡ് ബാക്കിണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായൊന്നുമില്ല, ഞാൻ അതൊരു ഗസ് അടിച്ചതാലാണ്. ആക്ഷൻ എന്ത്, ഇങ്ങനെ എന്റെ ആക്ഷനിക്ക് ആക്ഷൻ കൂടാല്ലോ. അപ്പൊ എന്തായാലും ചേട്ടൻ, അപ്പൊ എന്താ ഒരെണ്ണം കഴിഞ്ഞു കേട്ടോ. അഞ്ചെണ്ണം ഞാൻ മുന്നോട്ട് ചേട്ടൻ പറഞ്ഞാ മതി. മനസ്സിലാവും, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷനും. അടുത്തത് ഞാൻ തന്നെ. ഞാനൊരു ചേട്ടൻ അഞ്ചെണ്ണം ചെയ്യാന്ന് പറഞ്ഞു നോക്കാണ്, അല്ലെങ്കിൽ ചിലപ്പോ ആകെ കൺഫ്യൂഷൻ അടിച്ചാൽ 10 ഒന്നും ഉണ്ടാവില്ല ചെയ്തു വരുമ്പോ. അപ്പൊ വീണ്ടും ഞാൻ തന്നെയാണ്. 1 2 3 സ്റ്റാർട്ട്. പലത് കഴിച്ചോ? ഏത് ദിവസം വിളിച്ചോ? തോറ്റു കഴിഞ്ഞു, അടുത്തെത്തി. ഏത് ദിവസം എടുത്തോന്നാ ഞാൻ ചോദിച്ചത്. ഏത് ദിവസം വിളിച്ചോ, ഏത് ദിവസം എടുത്തോന്നാ ചോദിച്ചത്. ഇത് നല്ല രസമുണ്ട്, ഇത് രസമുണ്ട് അല്ലേ. അപ്പൊ എന്റെ 2 കഴിഞ്ഞു, ചേട്ടന് 1 കേട്ടാ. ഒരെണ്ണം പോയിരിക്കുന്നു ഞാൻ അടുത്തത്. റെഡി, 1 2 3 സ്റ്റാർട്ടൊന്നുമില്ല. വെള്ളം വയറ് നിറഞ്ഞ് 2-3 വായി കുടിക്കും.
ഇങ്ങനെ പിടിച്ച് നമുക്ക് വെള്ളം കുടിക്കാട്ടോ, ഒരു ദിവസം 5 ലിറ്റർ വെള്ളം കുടിക്കണമെന്നൊക്കെ. അപ്പൊ അതിനു വേണ്ടി എല്ലാ ദിവസവും ഇതേപോലെ ഗെയിം നടത്താം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോ എന്തെങ്കിലും നല്ല കാര്യം അവർക്ക് പറഞ്ഞുകൊടുക്കോട്ടെ. വെള്ളം പിടിക്ക, ആലോചിക്കട്ടെ. ഇതൊന്നിട്ട് ആലോചിക്കാളെ ഞാൻ പറഞ്ഞല്ല. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. ആദ്യം തൊട്ട് ഞാൻ വിചാരിച്ചത് പറയാൻ പറ്റുന്നില്ല. വെള്ളം പിടിക്കേ. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. വീട്ടിൽ വന്നിട്ട് ചോറുണ്ടോ? അയ്യോ അറിഞ്ഞില്ലേ. ചേട്ടന്റെ ചേട്ടന് വീണ്ടും എന്റെ 3 എണ്ണം കഴിഞ്ഞിരിക്കുന്നു. ചേട്ടൻ ഒരു പോയിന്റ്. ഇത് പറഞ്ഞ കാര്യം പറയാം. പിന്നെ എനിക്ക് ഇവിടെ നെറുകിലേക്ക് ഇരുന്നിട്ട് ഒരു ജാതി പോലെ. നീ അങ്ങനെ പിടിക്കട്ടെ, മിണ്ടാണ്ടിരിക്കുന്നാ മതി. ഇത് മാത്രമല്ലോ, ഇത് എന്തിട്ട് എവിടെ നിക്കണില്ല. ഇത് തുടങ്ങണ്ട. റെഡി, 1 2 സ്റ്റാർട്ട്. ചിന്നപ്പനും പട്ടിയോട് പോട്ടോ. ഇന്റോനൊപ്പം തന്നല്ല പറഞ്ഞേ, പട്ടികൾക്ക് എന്തിനാ പോണെന്ന് ശരിക്കത് അറിയണായിരുന്നു. അത് കാരണം ചേട്ടാ പറഞ്ഞ 4 എണ്ണം എന്റെ കഴിഞ്ഞ് വയറ് നടന്നിരിക്കുന്നു. ചോറുണ്ണാൻ പറ്റില്ല തോന്നുന്നുണ്ട്. 2 എണ്ണം ചേട്ടാ ഉത്തരം പറഞ്ഞു. ഇത് വേണേ കണക്കൂട്ടാം. എനിക്കിത് പോലെ തരണ്ട, അല്ലെങ്കിൽ ഞാൻ തരില്ല. കറക്റ്റ് പറയണുണ്ടോ? ജോസ് വരും. അപ്പൊ 1 എണ്ണം, 4 എണ്ണം ചോദിച്ചില്ല, 1 എണ്ണാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ട്. എന്തിനാ നിന്റെ വീട്ടിൽ പോയിരുന്ന? നിനക്ക് ഉത്തരം തന്നാണോ? ഇതൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളായിരുന്നു. പിന്നത്തെ ദിവസത്തിനെ എന്റെ പണി ബേസ് ചെയ്തിട്ടാണ് ഞാനല്ല ചോദ്യം ചോദിച്ചത്, അതുപോലെ എന്നോട് ചോദിക്കണമെന്ന്. വീഡിയോ ചെയ്യാതിരിക്കുന്നതിന് മുന്നേ ചോദിച്ചു എന്തിനാ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ അവളുടെ ഡാഡി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ജീവിതം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏജൂസിന്റെ ഇന്നലത്തെ വിക്രിയോളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് മെസ്സേജ് കണ്ട. അപ്പൊ അങ്ങനെ ഗസ് അടിച്ചതാ. കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ 5 എണ്ണം ചോദിച്ചാൽ ചേട്ടാ 2 എണ്ണം ഉത്തരം പറഞ്ഞു. അപ്പൊ ചേട്ടാ 2 പോയിന്റ് നേരെ വിജയിച്ചിരിക്കുന്നു. അത് ഞാനല്ല പറയണ്ടേ. ഏത്? ഞാൻ എനിക്ക് സന്തോഷം. ചേട്ടന്റെ വിജയത്തിൽ ഞാൻ എന്നും സന്തോഷവതിയാണ്. അതെ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് പൈസ അല്ല, ഇന്നത്തെ ദിവസത്തിന് പൈസ പറഞ്ഞോ? ചേട്ടൻ പറയണ്ട. ചേട്ടൻ അല്ലെങ്കിലും എന്നോട് സ്നേഹമില്ല. ചേട്ടൻ വെള്ളം കുടിക്കണ്ടേ. അതെ, സാഹസികമായി ഞാൻ തോൽക്കാൻ പോവുകയാണ്. സ്റ്റാർട്ട്. നീ ഞാൻ പിടിച്ചിട്ട് പറയും, ഇത് മനസ്സിലാവില്ല. ഇങ്ങനെ തന്നെ നീയും പറഞ്ഞത്, അത്രേ ഉള്ളൂ. ഇങ്ങനെ തന്നെ നീയും പറഞ്ഞ ഞാൻ എന്നിട്ട് പറഞ്ഞു പറയും. നീ നിന്റെ വീട്ടിൽ പോകണുണ്ടോന്ന്? ഞാൻ എന്റെ വീട്ടിൽ പോണോ? എനിക്കറിയട്ടെ. എന്റെ വീട്ടിൽ വന്നിട്ടോ ചേട്ടാ? ജാതി നോണയനെ കൊണ്ടിട്ടോണയനല്ലേ ഇന്നത്തെ ദിവസം പറയാൻ പറഞ്ഞിട്ട്. ആ ഇന്ന് ചോദിക്കുന്നതാണ് ഞാൻ നിന്നോട്. ഇന്ന് നിന്റെ വീട്ടിൽ ശരിക്കും കൂട്ടാൻ പാടില്ല. കൊറച്ച് വെള്ളം പിടിക്കണേ മനസ്സിലാവില്ല. ഒന്നും വായ നിറച്ച് വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റണില്ല. ദൈവമേ, ബെഡ് മുഴുവൻ വെള്ളം. എന്തിനാ ഇപ്പൊ തുപ്പിയാ?
ഇതന്നെ എനിക്ക് പോകുന്നതാർത്ഥം. അതിനല്ല ചിരി വന്ന അല്ല ചിരി വന്നപ്പോഴേ ഞാനും തുപ്പിയെന്ന്. അപ്പൊ രണ്ടുപേരും തുപ്പിട്ടാ പണ്ട് എന്റെ തെറ്റല്ലോ. രണ്ടെണ്ണം കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കഴിഞ്ഞിട്ടില്ല, ഒരെണ്ണം കഴിഞ്ഞ എനിക്ക് 0 point. തുടങ്ങി ഇത് പറയൂ, കൊറച്ച് വിടുക്കാൻ പറയുന്ന അത് കാരണം അനുഭവം ഗുരുവായിട്ടല്ലേ ഞാൻ പറയണേ. താഴെയുള്ള കുറച്ച് എല്ലാം മൂതുന്നില്ലേ നിക്ക സ്റ്റാർട്ട്. അടപ്പിലെ വെള്ളം എടുത്തിട്ടല്ലോ പിടിച്ചിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അതേപോലെ സംസാരിക്കലോട്ടെ. ഞാൻ പറഞ്ഞില്ലേ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാട്ടാ. ഇന്നെന്തൊരു കറിയുന്ന ഈ കളിക്ക് വിളിച്ച് ഈ മനുഷ്യന് ഞാൻ എന്താ കളിക്കൂടെ കളിക്കിട്ടല്ലോ എന്നിട്ട് ഒന്നും മനസ്സിലാവണം കൂടില്ല. ചില ചോറുണ്ടോ ചോദിച്ചാ അവസാനിപ്പിച്ചോ നല്ലത്. ഒന്നും ഞാൻ പറഞ്ഞൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അല്ലാതെ എന്തെങ്കിലും മനസ്സിലാവണം, നമ്മൾ ഊഹിച്ച് പറയില്ലല്ലോ. അത് നീ വീഡിയോ അവസാനം കാണുമ്പോ മനസ്സിലാവും. നിനക്ക് തന്നെ മനസ്സിലായി, രണ്ടെണ്ണം പറഞ്ഞു എനിക്കിപ്പോഴും 0 point തന്നെ. ആദ്യം ടൈപ്പായിട്ട് അഭിനയം തോന്നുന്നുണ്ട്. സ്റ്റാർട്ട്. ഇത് കുടിച്ചിട്ടും യൂട്യൂബ് നിർത്തേണ്ടി വരുന്നു. നിന്റെ ഇല്ലിയ വെള്ളം സ്പ്രേ അടിച്ചു ഇതെങ്ങനെ തുടക്കെടുക്ക. ഷീറ്റൊക്കെ മാറ്റിക്കോ, ഇതൊക്കെ എടുത്ത് തുടക്കി. തൂപ്പലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇളിക്കാൻ നിക്കരുത്. അപ്പൊ മൊത്തക്ക് ഞാൻ എടുത്തത് ഞാൻ അടിക്കും തൂപ്പുട്ട അറിഞ്ഞോട്ട് തൂപ്പു. ചായ കുടിച്ചോ ചോദിച്ചാ അത് കഴിഞ്ഞു മൂന്നാറ്. ടൈമൊന്നും കഴിഞ്ഞിട്ട് ചേട്ടാ വെള്ളം ഇറക്കി. ഞാൻ വെള്ളം ഇറക്കിയാലും നീ ഇതിന് ചിരിച്ചോണ്ടിരുന്നു. ബ്ലൂപേഴ്സ് ആയിരിക്കും കൂടുതൽ. സ്റ്റാർട്ട്. ഞാൻ നീ ചോറുണ്ടോന്ന് നീ ഇരുന്നോ ഫാൻ ഇടോന്ന് ഫാൻ ഇടോന്ന് ഇട്ടോ കേട്ടില്ല അത് ചോദിച്ചാല് കൂട്ടിയായി. അപ്പൊ 3 തുപ്പലാണ്. 1 hour അടുത്തത് വെള്ളം പിടിച്ചിട്ടില്ല. ഓക്കെ സ്റ്റാർട്ട് ചെയ്യണേ. പട്ടിക്കാട് പോകും. ഞാൻ പട്ടിക്കാട് പോകും. അങ്ങനെ അതൊക്കെ അത് ഞാൻ സംബന്ധിച്ചത് ഇതുണ്ട്. അപ്പം 3-0 വെള്ളത്തിൽ 0. ഇത് കിട്ടിയില്ലെങ്കിൽ നീ വൺ തോൽവിയായി മാറണുട്ടോ. ശരി ഹോളി കേൾക്കാനുണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ചതി വഞ്ചന. ഇതിൽ ഇന്നത്തെ സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോ ഞാൻ അപ്ഡേഷനായിട്ടാണ് പറയണത്. അവിടുന്ന് ഓളി കേൾക്കുമ്പോ അപ്പൊ ഞാൻ ഓളി കേൾക്കാണ്ടല്ലോ എന്ന് പറഞ്ഞു. ചൂടെടുത്തപ്പോ ഫാൻ ഇടുമെന്ന് ചോദിച്ചു. നല്ല അപ്ഡേഷൻ എന്തായാലും.
അപ്പൊ അതിസാഹസികമായി ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ താക്കി തുത്തി അഞ്ചെണ്ണം ഞാൻ ചോദിച്ചാല് രണ്ടെണ്ണം ചാട്ട് ഉത്തരം പറഞ്ഞു, അഞ്ചെണ്ണം ചാട്ടം ചോദിച്ചാല് ഒന്നും എനിക്ക് നിസ്സഹായാർത്ഥം അത് പറഞ്ഞിട്ട് പോയോ അതീത് നിസ്സഹായാർത്ഥം അതിന് സാധനം ഏയ് നിസ്സഹായപരമായി നിസ്സഹായ അവസ്ഥ അതിന് നിസ്സഹായാർത്ഥം അങ്ങനെയുണ്ട് ചേട്ടാ സ്കൂളിൽ പോയിട്ടുണ്ട് നിസ്സഹായ അതായത് ഒന്നും പറ്റാത്ത അവസ്ഥ അവസ്ഥയിൽ എനിക്ക് 0 പോയിന്റ് കിട്ടി ഞാൻ വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ആകെ വെള്ളം കൊണ്ട് തുപ്പി കൊളം ആക്കിയൊരു വീഡിയോ ആയി പോയി. എളുപ്പമുള്ള കാര്യം വായിൽ വെള്ളം വെച്ചിട്ട് സംസാരിക്കും പെട്ടെന്ന് ചെറുതായിട്ട് കയറി എന്റെ എന്നെ ചീത്ത പറഞ്ഞു എന്നിട്ട് ചേട്ടൻ രണ്ട് മൂന്ന് വട്ടം നീ എന്തൊരു തുപ്പണേന്ന് അത് വീഡിയോയിൽ ഇല്ല പക്ഷെ നീ എന്തൊരു കാണിക്കണം അതൊക്കെ ഇവിടെ എന്നെ ചീത്ത പറഞ്ഞത് അത് കേട്ട് ചേട്ടൻ പത്ര വട്ടം തുപ്പിയില്ല അതൊക്കെ ഞാൻ എന്തായാലും ഇടും. അപ്പൊ എല്ലാരും ബൈ ബൈ. അയ്യേ ഇത് ഇങ്ങനെ പറഞ്ഞാ കാണും നീ എന്താ പറഞ്ഞ ഉഷാറായിട്ട് പറയണത് ഇതൊരു ശാഖശോകട്ടെ. അപ്പൊ എല്ലാരും ബൈ ബൈ. അയ്യോ കേക്കും എനിക്ക് എന്നെ സങ്കടം വന്നു. ഓക്കെ എനർജി വിടും അത് തോറ്റന്റെ വിഷമം തോറ്റന്റെ വിഷമം. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ 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 ബൈ. നീ ഇതൊന്നും കാണിക്കേണ്ട വെറുതെ ഒന്നാ മതി. എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോഴും കണ്ട ഭയങ്കര നിഷ്കളങ്കത്ത് മാത്രേ ഉള്ളൂ. നീ അതൊന്നും ഇട്ടണ്ടി ഓൾറെഡി ഞാനതൊന്നും ഇട്ടൊന്നുമില്ല ഞാനത് ചെയ്ത് നോക്കിയതാ.